എല്ലാവർക്കും ലതാ ശ്രുചി സെറ്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചേനത്തണ്ടും അതിൻ്റെ കൂടെ ചെറുപയറും ചേർത്തിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് കർക്കിടകൻ ചിങ്ങമാസങ്ങളിലൊക്കെയാണ് ഈ ചേന ചേമ്പ് ഇതിൻ്റെയൊക്കെ സീസൺ സമയമാണ്. അപ്പം എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ സമയമാണ്. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പം ഈ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ചേനത്തണ്ട് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ, കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു അരമുറി തേങ്ങ, അത് അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 പച്ചമുളക്, 3-4 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ കടുവ് വറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽ മുളക്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, കടുക്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഈ ചേനത്തണ്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ചേന എടുത്തിട്ട് ഇതിൻ്റെ ഈ പുറത്തെ ഈ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് ചെത്തിക്കളയണം. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് ചെയ്യാം. ഞാനിപ്പോൾ അതൊരു 2 ഭാഗമായിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ തൊലി ഇതേപോലെ നന്നായിട്ട് ആ പച്ച കളർ ഒട്ടും കാണാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കണം. ഇതേപോലെ ഈ 2 പീസും നമുക്ക് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം. ഞാൻ ആ ചേനയുടെ തണ്ട് 2 പീസാക്കിയതിന് ശേഷം നന്നായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ആ പുറത്തെ ആ പച്ച കളറിലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കൊത്തണം. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് കൊത്തണം, നല്ലതുപോലെ കൊത്തി. ഒരുപാട് വലുതാക്കരുത്, ചെറിയ പീസിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. കുറച്ച് നേരം കൊത്തിയതിന് ശേഷം ഇതേപോലെ കൊച്ചായിട്ട് അരിയണം. വീണ്ടും നമ്മൾ കൊത്തുക. കൊത്തിയ ഭാഗം അരിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അത് കത്തി ഉപയോഗിച്ച് ഇതേപോലെ കൊത്തണം. കൊത്തിയതിന് ശേഷം വീണ്ടും ഇതേപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ നമുക്ക് ഇത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ചേനത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ വേണ്ട, അതിനേക്കാൾ കുറച്ച്. ഇത് ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഞെരടി അടുപ്പയിലൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അളവ് വളരെ കുറയും. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടണം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് സമയം ഒന്ന് മാറ്റി വെക്കണം. കാര്യം ഇതിൻ്റെ വെള്ളം നമുക്ക് പിഴിഞ്ഞു കളയണം അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തോരൻ വെച്ച് കഴിയുമ്പോൾ ഇത് കുഴഞ്ഞിരിക്കും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പ് പുരട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പം ഇത് പുരട്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം, ഒരു 10 മിനിറ്റ് സമയം. ഇതിനി ഒരു 10 മിനിറ്റ് സമയം ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ മുമ്പ് എടുത്തു വെച്ച സാധനങ്ങളെല്ലാം മിക്സിക്കിടെ ജാറിനകത്തിലോട്ടിട്ട് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ എൻ്റെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞു മാറ്റാം. ഇത് കണ്ടോ, ഇതേപോലെ ഈ വെള്ളം പിഴിഞ്ഞു മാറ്റണം. പിഴിഞ്ഞു മാറ്റിയിട്ട് നമുക്കിത് ഇതിലോട്ട് വെക്കാം. ഇതേപോലെ ഇത് മൊത്തം ഒന്ന് ഇതേപോലെ വെള്ളം പിഴിഞ്ഞു മാറ്റിയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ ആ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞു മാറ്റിയിട്ടുണ്ട്. അത് ഇത്രയും വെള്ളം ഞാൻ അതിനകത്തിലൊന്ന് പിഴിഞ്ഞു മാറ്റിയായി. ഈ വെള്ളം പിഴിഞ്ഞു മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തോരൻ വെക്കുമ്പോൾ അത് തോർന്നിരിക്കില്ല, കുഴഞ്ഞിരിക്കുക. അതിനുവേണ്ടിയാണ് നമ്മളിത് പിഴിഞ്ഞു മാറ്റുന്നത്. അപ്പം ഞാൻ ഇത് പിഴിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഈ തോരൻ വെക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഈ കടുക് ഒന്നിട്ട് കൊടുക്കുവേ.
കടുവെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി വറ്റൽ മുളക്, കറിവേപ്പില, രണ്ട് ചുവന്നുള്ളി, ഇതിത്രയും കൂടെ നന്നായിട്ടൊന്ന് വറക്കാം നമുക്ക്. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുവ് വറുത്തതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ ചേനയുടെ ആ പീസ് ഒന്ന് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് വലിയ വേവൊന്നും ഉള്ളതല്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഈ അരപ്പ് തയ്യാറാക്കിയതും കൂടെ ഇടുക. അപ്പം ഞാൻ ആ അരച്ചു വെച്ചിരുന്ന അരപ്പും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം. ഈ അടച്ചു വെക്കുന്നതിനിടയ്ക്ക് നമ്മളത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. ഇപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു തോരന് കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ നമ്മളിത് പിഴിഞ്ഞിട്ട് വെക്കുമ്പോൾ നല്ല തോർന്ന തോരൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. തീരെ ലോ ഫ്ലെയിമിൽ ഇടരുത്, ഒരു കുറച്ച് തീ കൂട്ടി വേണം ഇടാൻ. ഒന്ന് തുറന്നിളക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ഈ പയറും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ആ പയറിനും ഉപ്പിട്ടല്ല വേവിച്ചത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ. ഞാൻ മുമ്പേ ആ ചേനത്തണ്ട് ഞെരടി വെച്ചിരുന്നപ്പോൾ ഉള്ള ഇട്ട് കൊടുത്ത ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുക. ഈ ഒരു തോരന് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുമ്പോൾ കൂടുതലുണ്ടെന്ന് തോന്നും, പക്ഷേ അത് പിഴിഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇത് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ നന്നായിട്ട് തോർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെയേറെ ഗുണമുള്ളതുമായിട്ടുള്ള ഒരു തോരനാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഒരു താമസവും ഇല്ലത് വെക്കാൻ, വളരെ എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ സാധിക്കുന്ന ഒരു തോരനുമാണ്. നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ കടുവ വറക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് ചേർത്തില്ല പിന്നെ രണ്ട് ഉഴുന്ന പരിപ്പ് അതല്ലെങ്കിൽ അരി. ഇതിനകത്ത് കടുവ വറക്കുന്ന സമയത്ത് വറുത്ത് ചേർത്താൽ നല്ലതായിരിക്കും. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഞാൻ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പും കൂടെ ഒന്ന് നോക്കിക്കോട്ടെ. ഉപ്പൊക്കെ പരുവത്തിനുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം ഞാനിതൊന്ന് വാങ്ങി വെക്കുവാണേ. അപ്പം നമ്മുടെ ചേനത്തണ്ടും അതേപോലെ ചെറുപയറും ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരന് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.